ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നല്ലേ നമ്മൾ ഇന്ന് നേച്ചറിൻ്റെ ഒരു സ്ഥലത്ത് കൂടെ തന്നെ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നേച്ചർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ പോകുന്നത് നേച്ചർ എക്സ്പെഡിഷൻ എന്ന് പറയാൻ പറ്റില്ല ഇതിനെ ഒരു ഷോർട്ട് വീഡിയോ എന്നൊക്കെ പറയാം ലോങ് അത്ര ലെങ്തി ആയിട്ടുള്ള നമ്മളെ നേച്ചർ എക്സ്പെഡിഷൻ ഒന്നും അല്ല കണ്ടോ വണ്ടി പോകുന്നു അപ്പോൾ കണ്ടോ അപ്പുറത്തും ഇപ്പുറത്തും കാപ്പിത്തോട്ടം കുരുമുളക് അതൊക്കെയുള്ള ഏരിയ കേട്ടോ ഇതിവിടെ അപ്പോൾ നമ്മൾ ഇത് ഏത് സ്ഥലമാണെന്ന് വെച്ചാൽ ബലമുരി എന്ന് പറയും ഇവിടെ ഇവിടുത്തെ ഒരു സ്ഥലമാണ് ബലമുരി എന്നാ പറയുക പിന്നെ കണ്ടോ അങ്ങോട്ട് റോഡ് കണ്ടു ഇവിടൊക്കെ വെള്ളം പൊങ്ങലുള്ള സ്ഥലം അതായത് വെള്ളപ്പൊക്കം അതായത് മഴക്കാലത്ത് അതായത് ഈ സമയത്ത് വെള്ളമൊക്കെ പൊങ്ങും നല്ല മഴ പെയ്താൽ വെള്ളം പൊങ്ങും എന്താ പറയുക വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ സ്ഥലം ഒരു പാലത്തിൻ്റെ മേലൊക്കെയാണ് പോകുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം സോ ഗൈസ് നോണ്ട് കണ്ടോ കണ്ടോ എത്ര നേച്ചേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാലാണ് ഇവിടെ നമുക്ക് പാലങ്ങൾ അവിടെ നട്ടോ നമ്മൾ ആ റോഡില്ല അവിടെ നിന്നാണ് നമ്മൾ വന്നത് സോ ഇവിടെ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ വന്നിരുന്നു ആ വിഷ്വൽ എനിക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം ആ സമയത്ത് ഇവിടെ വെള്ളം മുങ്ങിയിട്ട് ഇത് കണ്ടെ ചെറിയ പാലം ഈ പാലല്ലേയിരുന്നു സോ ഞാൻ ആ പാലത്തിൻ്റെ അവിടെ മുങ്ങിയ സമയത്ത് ഞാൻ അടുത്തൊരു വീഡിയോ ഉണ്ട് എൻ്റെ അടുത്ത് സോ അത് ഞാൻ കാണിച്ചു തരാം സോ ഗൈസ് അവിടെ കാര്യമായിട്ട് എന്തോ പണി നടക്കുന്നുണ്ട് എന്ത് പണിയാണെന്ന് എനിക്ക് അറിയുന്നില്ല എന്തോ ഒരു കാര്യമായിട്ട് വലിയ പണി നടക്കുന്നുണ്ട് നോക്കാം സോ ഗൈസ് അപ്പൊ ഇതാണ് ഞാനിപ്പോ ഷൂട്ട് ചെയ്യാൻ വന്ന കേട്ടോ ഇവിടെ ഈ പാലം ഇവിടെ നല്ല അടിപൊളി വൈബുള്ള ഒരു സ്ഥലമാണ് അപ്പൊ നോക്കുമ്പോൾ മഴയും ഐ മീൻ മഴയും ഇതൊക്കെ ആയിട്ട് ഇവിടെ വെള്ളമൊക്കെ പൊങ്ങിയിട്ട് ഒന്നും കാണുന്നില്ല അപ്പൊ ഇവിടെ നല്ല കുഞ്ഞൊരു പാലുണ്ട് അത് കാണുന്നില്ല എവിടെ പോയിന്ന് ആർക്കാണ് അദ്ദേഹം ചോദിക്കേണ്ടി വരും പിന്നെന്താ പറയാ ഞാന് ഇപ്പോ എന്താ പറയാ ഇനി ഒരു ദിവസം മഴയൊക്കെ കുറഞ്ഞതിന്റെ ശേഷം ഉറപ്പായിട്ട് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടോ ഇത് അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിപ്പോ ഒരു പാലത്തിന്റെ അടിയിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചില്ല ചെറിയ കുഞ്ഞ പാലം അവിടേക്കാട്ടോ പോണേ അപ്പൊ അവിടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും ഞാനിപ്പോ ഒരു സ്റ്റെപ്സ് ഉണ്ട് സോ ഇതെനിക്കറിയില്ല പ്രൈവറ്റ് ആണോ പബ്ലിക് പ്രോപ്പർട്ടി ആണോ എന്നൊന്നും സ്റ്റെപ്പ് ഉണ്ട് ഞാൻ അത് ഉപയോഗിച്ചിറക്കുകയാണ് ഓ അപ്പൊ നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പൊ അവളെന്നേക്ക് നമ്മളെ ചെറിയ പാലത്തിന് അവിടെ എത്താറ ഇവിടെ സ്റ്റെപ്സ് കുറച്ച് സ്റ്റെപ്സ് കണ്ടോ ഗൈസ് എൻ്റെ സ്റ്റെപ്പ് ഞാൻ കാണിച്ചതാണ് ആണ് ഇവിടുത്തെ സ്റ്റെപ്പ് ഒരു നീളം കൂടി സൈസ് സ്റ്റെപ്പാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പക്ഷേ ഇത് കാലത്തിൻ്റെ ഓരോ ബ്രിഡ്ജിൻ്റെ ഇതും ഹൈറ്റും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ബോർഡാണിത് ഇത് കണ്ടോ ഫ്രണ്ട് പേജ് അങ്ങനെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുള്ളതാണ് ഇവിടെ അതിൻ്റെ ഇങ്ങനൊരു ബോർഡുണ്ട് ഇതാണ് പാലത്തിൻ്റെ മേൽഭാഗം ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ നിന്നാട്ടോ വന്നേ അവിടെ നിന്നാണ് ഞാൻ വന്നേ സോ ഈ പാലത്തേക്ക് നമ്മൾ തിരിച്ചു വരാം നമ്മളിപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നടക്കുക വെറുതെ ഇവിടെ നമുക്ക് എവിടെ നോക്കിയാലും നേച്ചർ അങ്ങനത്തെ സംഭവങ്ങൾ കണ്ടോ അയ്യോ നോക്ക് ആ മരം മുൻ്റമ്മോ മരം കണ്ടോ എത്ര ഹൈറ്റിലാണ് നമ്മൾ പോയോടത്തൊക്കെ നേച്ചർ എക്സ്പ്ലോറേഷൻ ആണ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് പൊളി സ്ഥലം പൊളി വൈബ് അങ്ങനത്തെ ഒരു ഏരിയയാണിത് നല്ലൊരു പ്രകൃതി സൗന്ദര്യം അതായത് പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയാം ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം സോ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞോടോ കാര്യമായിട്ട് എന്തോ പണി നടക്കുന്നതല്ലേ എന്താണ് ആ പണി നിങ്ങൾ കായെ കമൻറ്റ് ചെയ്യുക ഐ മീൻ താഴെ കമൻറ്റ് ചെയ്യണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ പാലം നമ്മളെ കുഞ്ഞൊരു പാലം കണ്ടില്ലേ നിങ്ങൾ ആ പാലത്തേക്കാണ് പോണേ അപ്പോൾ ആ പാലത്തേക്കാണ് നമ്മൾ എങ്ങോട്ടാണ് പോണത് ആ പാലത്തേക്ക് അപ്പോൾ ഈ പാലം ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ പാലം വെള്ളം മുങ്ങി വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടൊക്കെ ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ് പുളി വൈബ് എന്ന് പറഞ്ഞാൽ പൊടി വൈബാണ് പുളി വൈബ് കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ വെള്ളം കണ്ടോ വെള്ളമൊക്കെ പൊങ്ങി കിടക്കുന്ന സ്ഥലമാണ് അതായത് വെള്ളം കയറി നിൽക്കുന്ന സ്ഥലം ഇവിടെ ഓട്ടോറിക്ഷകൾ വരുന്നുണ്ട് വണ്ടികൾ പൊതുവെ കുറവാണ് വണ്ടികൾ തീരെ ഇല്ലയെന്നും വേണമെങ്കിലും പറയാം അങ്ങനത്തെ ഒരു സ്ഥലമാണിത് വണ്ടികൾ തീരെ ഇല്ല വളരെ കുറവാണ് വണ്ടികൾ
പുളി വൈബും നല്ല ഫീലും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. എന്തായാലും ഇപ്പൊ നമ്മൾ ആ ചെറിയ പാലത്തിന്റെ അവിടേക്കാ പോകുന്നത്. അതായത് ഞാൻ കാണിച്ചു തരാം വെള്ളം പൊങ്ങിയ സിറ്റുവേഷൻ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയെന്ന്. ആ സ്ഥലത്തുള്ള പാലം തന്നെയാണ് ഇത്. ചെറിയ പാലം വേദന അറിയും, എന്തായാലും അത്ര ആര് യൂസ് ചെയ്യത്തില്ല എന്ന് വേണമെങ്കിൽ പറയും വെള്ളം സമയത്തൊക്കെ. പിന്നെ നമ്മളെ ഗണേശ ചതുർത്ഥി എന്നറിയും, അതായത് ഗണപതിനെ ഇരുത്തി 7 ദിവസം കഴിഞ്ഞ് ഒഴുക്കി വിടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ഇരുത്തുന്ന മൂർനാട്ടിൽ എത്തിങ്ങനെ എല്ലാവരും ഇവിടെ വന്നിട്ടാണ് അത് ഒഴുക്കുക. എന്ത് ഗണപതിനൊക്കെ ഒഴുക്കണ സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ആ സ്ഥലമാണിത് മെയിനായിട്ട്. നിങ്ങൾക്ക് ആ വെള്ളം ഒക്കെ ഞാൻ വിഷ്വൽസ് കാണിച്ചിട്ടുണ്ട്. നല്ല പൊളി വൈബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒക്കെ വെറുതെ വന്നിരിക്കാനെന്ന് എന്ത് രസമാണ്. വെറുതെ നല്ല കൂൾ കാറ്റും നമുക്കിപ്പോൾ ഭയങ്കര ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഫീലൊക്കെ ആവുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അപ്പുറത്ത് കാണിച്ചാട്ടെ നിങ്ങൾക്ക് വെള്ളം. നല്ല ടർഫ് ഗ്രൗണ്ട് പോലെ ഇത് കാണേ, പക്ഷെ ടർഫല്ല അത്, ഇത് പുല്ലാണ്. ഒരാൾ മെയിൻറ്റെയിൻ ചെയ്യാതെ ബസ് കൊണ്ട് മേലെ കൂടെ പോകുന്നത്, ബസ് പോകുന്നു മേലെ കൂടെ താഴത്തെ കൂടെ. ഞാൻ വേസ്റ്റോ നല്ല പൊളി വൈബുള്ള ഏരിയാണ് ഇതിപ്പോ. ഞാൻ നിൽക്കുന്ന പാലത്തിന്റെ ഇത് കാണിച്ചാരാ കിപ്പേടിയാവുന്നു ഗീസ്. കണ്ടോ ഇതിനുള്ളിൽ ഞാൻ ഒന്ന് കാലിട്ടാൽ എന്താകും, ഞാൻ എത്തുന്നിടത്ത് എത്തും, അതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ കാണാം എന്ത് നല്ല വൈബുള്ള ഏരിയയും. ഇതിൻ്റെ പകുതി വരെ, ഈ പാലത്തിൻ്റെ പകുതി വരെ ഏകദേശം വെള്ളം പൊങ്ങിയ സമയത്തുണ്ടായിരുന്നു. സോ ഈ സൗണ്ട് ഒരു പേടിപ്പെടുത്തുന്ന സൗണ്ട് പോലെ നമുക്ക് തോന്നും, ഫീലിംഗ് അതാണ്. സോ മഴക്കാലാണ്, ആ ഒരു വൈബ് നമുക്കുണ്ട്. ഈ സൈഡ് നമുക്ക് കാണാം, കണ്ടോ എത്ര പൊളി പൊളി സംഭവമാണ് ഈ ഏരിയ. നമുക്ക് ഈ ഏരിയയിൽ കാണിച്ചാലാ വെള്ളം ഒരു കുഞ്ഞിറങ്ങുന്ന പോലെയാണ് ഇറങ്ങുന്നത്. സോ നല്ല മഴയൊക്കെ ഉള്ള സമയമാണ് ഇപ്പൊ കൂർഗില്. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഈ ഒരു വെള്ളം പൊക്കും അല്ലെങ്കിൽ വെള്ളം അങ്ങനെ കയറുന്നത്. അപ്പൊ വെള്ളം അത് കുറച്ച് മുന്നേ കയറിയിരുന്നു. അപ്പൊ ഏകദേശം കുറെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല നേരത്തെ വിശ്വസിച്ച്, അവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു. ഏകദേശം ഇവിടെ ആയിട്ട് എന്ന് തോന്നുന്നു, അതൊക്കെ ഞാൻ ഇവിടെ ആയിട്ട് എത്തിയായിരുന്നു വെള്ളം. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല നിങ്ങൾക്ക് വിഷ്വൽസ്, കണ്ടോ വെള്ളത്തിൻ്റെ ഇത് ഒഴുക്കും സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ കാണാം, നമ്മൾ ഈ വീഡിയോ അധികം ഒന്നും ഉണ്ടാവില്ല അല്ലേ, നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഇന്ന് ഞങ്ങളൊരു കുഞ്ഞൊരു സ്ഥലം പലമൂരിൽ വന്ന് അവിടുത്തെ കുറച്ച് വ്യൂവും വിഷ്വൽസ് ആണ് നിങ്ങൾ ഇന്ന് കണ്ടത്. അപ്പൊ അവിടെ ഒരു പണി നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, അതെന്താ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യണേ. അപ്പൊ വേറെ എന്താ നമ്മൾ ഇന്ന് പറയാ, അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരേക്കും ദിസ് ഈസ് വിഷ്ണു കണ്ണേത്തിയൽ സൈനിങ് ഓഫ്.